സഹോദരങ്ങളെയും, ഈശോയോളം നമ്മളെ മനസ്സിലാക്കിയ വേറെ ആരുമില്ല. എങ്ങനെയാണ് ഈശോ നമ്മളെ മനസ്സിലാക്കിയത്? അവിടുന്ന് ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടുന്ന് പിതാവിനോട് സമാനനായിരുന്നിട്ടും ഈ സമാനതയെ മുറുകെ പിടിക്കാതെ ദാസൻ രൂപം സ്വീകരിച്ച് നമ്മളിൽ ഒരുവനായി തീർന്നു. വേണമെങ്കിൽ യേശുവിന് സ്വർഗത്തിരുന്നു കൊണ്ട്, പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് മനുഷ്യകുലത്തെ മുഴുവനും നിയന്ത്രിക്കാനും നയിക്കുവാനും അവിടത്തേക്ക് കഴിയും. പക്ഷേ അങ്ങനെയല്ല അവിടുന്ന് തീരുമാനിച്ചത്. ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ, ദൈവമാണെങ്കിൽ പോലും മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനാകാതെ പറ്റുകയില്ല. ഹല്ലേലൂയ. ഇതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുക. മനുഷ്യനെ മനസ്സിലാക്കണമോ, ദൈവമാണെങ്കിൽ പോലും മനുഷ്യനായേ പറ്റൂ. ഹല്ലേലൂയ. അങ്ങനെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. നിനക്ക് ഭാര്യയെ മനസ്സിലാക്കണമോ, ഒരു നിമിഷം നീ അവളുടെ അവസ്ഥയിലേക്കൊന്ന് ഇറങ്ങി നിൽക്കുക. അവളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അവളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, അവളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നീ ഒന്ന് നോക്കിയാൽ അവളെന്താ അങ്ങനെ പറഞ്ഞത്, എന്താ അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവും. നിനക്ക് ഭർത്താവിനെ മനസ്സിലാക്കണമോ എങ്കിൽ, ഭർത്താവിൻ്റെ പരിമിതിയിലേക്ക് നീ ഒന്ന് ഇറങ്ങി വന്ന് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവും. ഒരു 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ഇതിലൂടെ കൂടി കിടക്കുന്നു. നമ്മുടെ അറിവ് വെച്ചുകൊണ്ട് ആ കൊച്ചിൻ്റെ നടപ്പുമൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്താ നീ അങ്ങനെ ചെയ്ത്, കൊച്ചിന് നേരെ നമ്മൾ ചൂടാകുന്നു. പക്ഷേ കുഞ്ഞിനെ മനസ്സിലാക്കണമെങ്കിലോ, എനിക്ക് 2 വയസ്സുള്ള ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യുക? അപ്പോൾ കൊച്ചു ചെയ്യുന്ന പല കാര്യം നമുക്ക് മനസ്സിലാകും. നമുക്കൊരാളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കണം. ഹല്ലേലൂയ. നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റേയാളെ നോക്കരുത്. നമ്മുടെ എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ടും ഞാൻ വേറൊരാളെ നോക്കിയാൽ ആ നോട്ടം ശരിയല്ല. നമുക്ക് ഏതൊരു വ്യക്തിയെ മനസ്സിലാകണമെങ്കിൽ ഞാൻ ആ വ്യക്തിയിലേക്ക് ഇറങ്ങി ചെല്ലണം. ആ വ്യക്തിയുടെ പരിമിതിക്കകത്ത് ഞാൻ നിൽക്കണം. ആ വ്യക്തിയിലേക്ക് ഞാൻ പയ്യെ ഇറങ്ങിച്ചെല്ലണം. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ പരിമിതി, അതിൻ്റെതായുള്ള ബലഹീനതകൾ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ എന്താണ് ആ വ്യക്തി അങ്ങനെ പറഞ്ഞത്, എന്താണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സഹോദരങ്ങളെ, പരസ്പരം മനസ്സിലാക്കുന്ന അനുഭവങ്ങളിലൂടെ വളരുവാൻ നമ്മൾ തയ്യാറാകണം. പരസ്പരം മനസ്സിലാക്കുക. പലപ്പോഴും ഇതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങളിൽ ദൈവാത്മാവിനെ നമ്മൾ പ്രതിഷ്ഠിക്കണം. അതല്ലെങ്കിൽ എത്രയോ വലിയൊരു നഷ്ടമാണ് സംഭവിക്കുക. ഇത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം ആദത്തെയും അവയെയും സൃഷ്ടിക്കുമ്പോൾ, ദൈവം അവരെ ബ്ലസ് ചെയ്യുമ്പോൾ, വെറും ആദവും അവയും തമ്മിലുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ദൈർഘ്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിട്ടല്ല ദൈവം അവരെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആദത്തെ അവയെ സൃഷ്ടിക്കുമ്പോൾ ദൈവം തലമുറകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ആദത്തെ അവയെ സൃഷ്ടിച്ചത്. ദൈവം പിന്നീട് മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണ് പഠിച്ചതായിട്ട് ഒരിടത്ത് നമ്മൾ വായിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ തലമുറകളിലേക്ക് നോക്കിയാണ് ദൈവം ആദത്തെ അവയെ സൃഷ്ടിച്ചത്. ആദത്തിൽ അവയിൽ നിന്നും വിടരുന്ന ഈ തലമുറ ഇതാ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എത്രയോ കാലങ്ങൾ പിന്നിട്ട് കടന്നു വന്ന ഒരു തലമുറ. ആ തലമുറയുടെ അങ്ങേയറ്റത്ത് ആദിമാതാപിതാക്കന്മാരായി ആദവും അവയും നിൽക്കുന്നു. നമ്മൾ അറിഞ്ഞിരിക്കണം, തലമുറകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ സ്വകാര്യ ജീവിതത്തിനും എൻ്റെ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് നമ്മളിത് വലിച്ചെറിയാനുള്ളതാണോ? ഇതാ
തലമുറകളിലേക്ക് നോക്കി ദൈവം സൃഷ്ടിച്ച ബന്ധമാണിത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം എത്ര ഗൗരവമായി തലമുറകളെ ബാധിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത തലമുറയും ഇങ്ങനെ വരാൻ പോകുന്ന തലമുറകളുടെ ഒരു നീണ്ട നിരയ്ക്ക് നീ ഉത്തരം പറയേണ്ട ഒരാളാണ്. ഇത് നിസ്സാരമായൊരു കാര്യമല്ലത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ താല്പര്യം, എൻ്റെ ആശയം, ഇങ്ങനെയൊക്കെയുള്ള നിർബന്ധ ബുദ്ധികൾ, അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ തലമുറകളിലേക്ക് നോക്കുക. ഹല്ലേലൂയാ. ഒരു തലമുറയുടെ മുഴുവനും നമ്മുടെ മുമ്പിൽ കൈകൂട്ടി പിടിക്കുകയാണ്. ഈ ബന്ധം നീ തകർക്കരുത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സഹോദരങ്ങളെ, അതുകൊണ്ട് വിവാഹ ജീവിതത്തിൻ്റെ ഈ ബന്ധം, ഈശോയും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ, അതാണ് ആ ബന്ധത്തെ പ്രകാശിപ്പിക്കുന്ന ബന്ധമാണിത്. ദൈവം മനുഷ്യനുമായി ഉടമ്പടി ബന്ധത്തിലേർപ്പെട്ടു. ഈ ഉടമ്പടി ബന്ധമാണ് നമ്മുടെ കുടുംബജീവിതത്തിലൂടെ നാം വെളിവാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി ബന്ധത്തിൻ്റെ മുമ്പിൽ ദൈവം വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ്, എത്രയോ വലുതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം ദൈവം സ്ഥാപിച്ചത് ഉടമ്പടി ബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഉടമ്പടി ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അതിലൂടെ ഒഴുകുന്ന ബ്ലെസ്സിങ്ങിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ദൈവം എത്രയധികമായി ഇതിനെ പരിഗണിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, നമുക്ക് ഈ ബന്ധത്തെ ബഹുമാനിക്കാനും ആദരിക്കുവാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും തകർക്കാൻ പാടില്ലാത്ത ബന്ധമായിട്ടാണ് ദൈവം ഈ ബന്ധത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഒരു ഉടമ്പടി ബന്ധമാണ്. ഒരിക്കലും ഒരു കാരണവശാലും ഈ ബന്ധം നീ പൊട്ടിക്കരുത്. ഹല്ലേലൂയ. ദൈവം അങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നിലനിർത്തുന്നതിന് ആവശ്യമായ മുഴുവൻ അനുഗ്രഹങ്ങളും സ്വർഗം ഇതാ നമ്മളിലേക്ക് വർഷിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ മുമ്പിലേക്ക് വർഷിക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കുവാനും അവ ക്ഷമിക്കുവാനും കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധാരണ രീതിയിൽ നമുക്കെന്തെങ്കിലും വിഷമതലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് ഒന്ന് മറന്നു കിട്ടാനായിട്ടാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. മറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബന്ധങ്ങൾ നേരെയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ മറക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയിൽ പറയാറുണ്ട്, മറക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്ക് മറക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആൺകുട്ടി ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ലെഫ്റ്റും റൈറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളോസം എന്ന് പറഞ്ഞ ടണല് ചുരുങ്ങുന്നു. അതുകൊണ്ട് പുരുഷന്മാർക്ക് അവരെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു വശമായിരിക്കും സജീവമായിട്ട് പ്രവർത്തിക്കുക. അപ്പം അതിനാൽ അവർക്ക് മറക്കാൻ വളരെ എളുപ്പമാണ്. അവർ മറക്കുന്നത് എന്തെങ്കിലും ജോലിയിലൊക്കെ ഏർപ്പെടുമ്പോഴാണ്. അങ്ങനെ ജോലിയിൽ ഏർപ്പെടുക, വിനോദത്തിലേർപ്പെടുക, ഏതെങ്കിലും
ഒരു ക്ലബിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ ആ സാഹചര്യത്തിൽ അല്പം മാറി നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ അവർക്ക് മറക്കാനായിട്ട് കഴിയും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ തലച്ചോറിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ പ്രവർത്തിക്കുന്നതിനാൽ അവർക്ക് സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിന്നതുകൊണ്ടോ ഏതൊരു ജോലിയിൽ ഏർപ്പെട്ടത് കൊണ്ടോ ഒന്നും അവർക്ക് മറക്കാൻ പറ്റുകയില്ല. പ്രൈസ് റോൺ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പിന്നെ അവരൊക്കെ ഉണ്ടാകുന്ന വിഷമതകൾ അവരെങ്ങനെ കൈകാര്യം ചെയ്യും? അവർക്കുണ്ടാകുന്ന വിഷമതകൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അവരെ മനസ്സിലാക്കുന്ന ആരോടെങ്കിലും പങ്കുവെക്കുക എന്നതാണ്. അങ്ങനെ ഷെയർ ചെയ്താണ് അവർക്ക് അത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് അവർക്കതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു വസ്തുത കുടുംബജീവിതത്തിൽ ഇരു കൂട്ടരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ഭർത്താവ് വളരെ നല്ല മനുഷ്യനായിരിക്കാം, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കാം, പക്ഷേ അയാൾ ഭാര്യയെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ അവരുടെ കുടുംബജീവിതം ഒരു നരകമായി മാറും. കാരണം അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമതകളും എല്ലാം അവളെ മനസ്സിലാക്കുന്ന ആരോടെങ്കിലും പറഞ്ഞാലേ അവൾക്ക് അതിനുമേൽ വിജയം ഭരിക്കുവാനും മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുകയുള്ളൂ. അത് കേൾക്കുവാൻ ആരും ഇല്ലാതെ വന്നാലോ ഇപ്പോൾ കുടുംബജീവിതം തകർന്ന് തരിപ്പണമായി തീരും. ഇന്ന് അനേകം കുടുംബജീവിതങ്ങൾ തകരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയെ കേൾക്കുവാനുള്ള മനസ്സ്, ബോധപൂർവമായ സമയം നമ്മുടെ കുടുംബത്തിൽ മാറ്റിവെക്കുവാനുള്ള മനസ്സ് ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും അറിയാം ഭാര്യയെ കേൾക്കേണ്ടതാണ് എന്ന കാര്യം. പക്ഷേ പലപ്പോഴും കുടുംബനാഥന്മാർ ഭാര്യയെ കേൾക്കാതെ തിരക്ക് ഭാവിച്ച് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നത് കാണാൻ കഴിയും. എന്താണ് അവർ ഭാര്യയെ അങ്ങനെ കേൾക്കാൻ മനസ്സ് കാണിക്കാത്തത്? പലപ്പോഴും ഭാര്യമാരെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമതകളും എല്ലാം ഇങ്ങനെ പങ്കുവെക്കാതെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് പിന്നീട് ചെറിയ കാര്യം വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന്, അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് അവർ പറയുന്നത് ഒരു പിടുത്തവും കാണുകയില്ല. വളരെയധികം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് നിയന്ത്രണമില്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ ഒരവസ്ഥയെക്കുറിച്ച് ഒരു ഭയമുള്ളത് കൊണ്ട് പുരുഷന്മാർ പലപ്പോഴും ഭാര്യയെ കേൾക്കാതെ മാറി നടക്കും. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം അവളെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ അടിഞ്ഞു കിടന്നിട്ട് ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ മുമ്പിൽ അവൾ വളരെയധികം പൊട്ടിത്തെറിക്കുന്നവളായിട്ട് മാറും. പ്രൈസ് റോൺ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സാധാരണയിൽ പുരുഷന്മാർ ഭാര്യയെ കേൾക്കാൻ മനസ്സ് കാണിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാറുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, സ്ത്രീയെ കേൾക്കുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബോറടിയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ. കാരണം സ്ത്രീകൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തുടങ്ങും, പിന്നെ പറയുന്ന അതുമായിട്ട് യാതൊരു ബന്ധവും കാണിക്കില്ല, കണക്ഷനില്ല. അതുകൊണ്ടാണ് പല പുരുഷന്മാർക്കും സ്ത്രീ ഭാര്യയെ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുക. പറഞ്ഞു തുടങ്ങിയതൊന്ന്, പിന്നെ പറയുന്നതൊന്ന്, പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതൊന്നും അല്ലാത്ത മറ്റൊരു കാര്യം പറഞ്ഞായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ.
പുരുഷന്മാരെപ്പോഴും ഈ കണക്ഷനാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവരിങ്ങനെ കണക്ഷൻ ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്കതൊരു ബോറടിയായിട്ട് തോന്നും. അതുകൊണ്ടാണ് പല പുരുഷന്മാരും ഭാര്യയെ കേൾക്കാനായിട്ട് മനസ്സ് കാണിക്കാത്തത്. പക്ഷേ ഭർത്താക്കന്മാർ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, കണക്ഷൻ ഉണ്ടെങ്കിലും കണക്ഷൻ ഇല്ലെങ്കിലും നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹമായി മാറണമെങ്കിൽ, അതൊരു നരകമാകാതിരിക്കണമെങ്കിൽ നീ ഭാര്യയെ കേട്ടേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചിലർക്ക് ഭാര്യയെ കേൾക്കാൻ പറ്റാത്തതിൻ്റെ മറ്റൊരു കാരണം, സ്ത്രീകൾ പറയുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കൊടുക്കാനില്ല. അങ്ങനെ വരുമ്പോഴും ഭർത്താക്കന്മാർ ഭാര്യയെ കേൾക്കാതിരിക്കും. നമ്മൾ പറയുന്നതിന് ഇപ്പോൾ എന്ത് ഉത്തരം കൊടുക്കാനാ? സൊല്യൂഷൻ ഇല്ല. സാധാരണ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പുരുഷന്മാരെ ഇവൾ പറയുന്നതിന് എന്താണ് ഉത്തരമുള്ളത്, ആ ഉത്തരത്തിലേക്കാണ് അവർ ശ്രദ്ധ പോവുക. ഇതിനെന്ത് മറുപടി പറയും, ഇതിനെന്ത് സൊല്യൂഷൻ കൊടുക്കും? കാരണം സൊല്യൂഷൻ ഉണ്ടെങ്കിലേ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സൊല്യൂഷൻ കൊടുക്കാനില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാ? അതുകൊണ്ട് പലപ്പോഴും ഭർത്താക്കന്മാർ സൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് ഭാര്യമാരെ കേൾക്കുവാൻ മനസ്സ് കാണിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പക്ഷേ നമ്മുടെ കുടുംബജീവിതം വിജയിക്കണമോ, സൊല്യൂഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാര്യയെ കേട്ടേ പറ്റൂ. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഉത്തരവൊന്നും കൊടുക്കാൻ കാണുകയില്ല. പക്ഷെ ഉത്തരവൊന്നും കൊടുക്കണ്ട, നമ്മളവരെ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കേൾക്കുവാനുള്ള മനസ്സ് ഉണ്ടാകണം. അത് കേൾക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവളുടെ മനസ്സിൽ കിടക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം അവരെ തലയ്ക്കകത്ത് ഇങ്ങനെ അടിഞ്ഞു കിടന്ന് ഇതാരോടും പങ്കുവെക്കാൻ പറ്റാതെ അങ്ങനെ അടിച്ചമർത്തി ഉള്ളിൽ അങ്ങനെ ഇട്ടിട്ടിട്ട് കുറേ കഴിയുമ്പോഴേക്കും വളരെ നിസ്സാരമായ കാര്യത്തിന് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. പിന്നെ ആ സമയത്ത് എന്താ പറയുന്നതെന്ന് ഒരു പിടുത്തവും കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുടുംബത്തെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരെ സൊല്യൂഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാര്യയെ കേൾക്കുക എന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരിക്കലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഭർത്താവുമായി വഴക്കുണ്ടായി, പ്രശ്നമുണ്ടായി. ഒരു സഹോദരി വന്നു, അവൾ 2 വർഷം ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചു. അതിനിടയിൽ ഭർത്താവിനെ വികാരിച്ചൻ അയാളെ കണ്ട് പ്രാർത്ഥിച്ച് ആ ഭർത്താവിനെ ഒരു ധ്യാനമന്ദിരത്തിൽ പറഞ്ഞയച്ച് ധ്യാനം കൂട്ടിച്ചു. അങ്ങനെ ആ ധ്യാനത്തിന് വെച്ച് അയാൾ മദ്യപാനമൊക്കെ നിർത്തി. വീണ്ടും വികാരിച്ചൻ അയാളെ കണ്ട് പ്രാർത്ഥിച്ച് നിർബന്ധിച്ച് മറ്റൊരു ധ്യാനമന്ദിരത്തിൽ പറഞ്ഞയച്ചു. ആ ധ്യാനമന്ദിരത്തിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അയാൾ എല്ലാ ദിവസവും പള്ളി വരുന്നയാളും കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയും പിന്നെ പ്രാർത്ഥനായോഗമൊക്കെ ആയി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയുമായി മാറി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് വികാരിച്ചിന് ബോധ്യമായപ്പോൾ അച്ഛൻ ഒരു ലെറ്ററും കൊടുത്ത് ഇദ്ദേഹത്തെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം 1 ആഴ്ച അവിടെ ധ്യാനം കൂടിയതിന് ശേഷം ആ ലെറ്റർ കൊണ്ടുവന്ന് എന്നെ തന്നു. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ വികാരിച്ചിന് എഴുതിയിരിക്കുന്നത്, ഇയാളുടെ ഭാര്യ നിങ്ങളുടെ ധ്യാനമന്ദിരത്തിലുണ്ട്, അതുകൊണ്ട് ഇരു കൂട്ടരെയും കേട്ട് ഇവരുടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലെറ്റർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടൊരു മുറിയിലേക്ക് പോയി. അയാളുടെ ഭാര്യ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവളെ വിളിപ്പിച്ചു. അവളും വന്നു, ഞാനൊരു ചെറിയ പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അതിനുശേഷം ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിനക്കെന്താണ് പറയാനുള്ളത്? അപ്പോൾ വിവാഹ ജീവിതം തുടങ്ങിയ കാലം മുതൽ അവൾക്കുണ്ടായ നിരവധിയായ പീഡകൾ അവൾ എണ്ണിപ്പെറുക്കി ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ഇവളോട് പെരുമാറിയിട്ടുള്ളതെങ്കിൽ എങ്ങനെ ഇവളെ പ്രേരിപ്പിച്ച് ഇയാളുടെ കൂട്ടത്തിൽ പറഞ്ഞയക്കും. ഇതാണ് എൻ്റെ തലയ്ക്കകത്തോട് കടന്നു വന്ന ചിന്ത. ഇതിനിപ്പോൾ എന്ത് പരിഹാരമുണ്ട്? വികാരിച്ചൻ ഇതെങ്ങനെയെങ്കിലും പരിഹരിച്ചു വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിന് ഉത്തരമുള്ളത്? ഈ ഒരു ചോദ്യം എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോഴേക്കും ഇവൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല, അവളുടെ ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞേ പറ്റുകയുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു ഉത്തരം കിട്ടുന്നുമില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയോട് ഇങ്ങനെ ചോദിച്ചു, സഹോദരി ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനി നമുക്കെന്താ ചെയ്യേണ്ടത്? ഉടനെ അവൾ പറയുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? കല്യാണം കഴിച്ചു പോയില്ലേ, അതുകൊണ്ട് ഞാൻ അയാളുടെ കൂട്ടത്തിൽ പോവുക എന്ന് പറഞ്ഞു. പ്രൊഫസറോ അരയിലിയാം അരയിലിയ, ഞാനിവിടെ ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി കിടന്ന് തലകുത്തി മറിയുകയാണ്. അവൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീ അവളുടെ തലയിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അവളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോട് അവൾക്ക് തന്നെ കേൾക്കാൻ കഴിയത്തക്കവണ്ണം സ്വരത്തിൽ അവൾ പങ്കുവയ്ക്കുമ്പോൾ അവളുടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് അവൾ തന്നെ ഉത്തരം കണ്ടെത്തും. ഇതാണ് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ഭാര്യയെ കേൾക്കുന്നത് നല്ലതാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പലപ്പോഴും പുരുഷന്മാർ ഇങ്ങനെ ചിന്തിക്കും, ഇവിടെ ഈ പറയുന്നതിന് എന്ത് സൊല്യൂഷനാണ് ഉള്ളത്? നമ്മൾക്ക് സൊല്യൂഷനൊന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും സൊല്യൂഷനല്ല പലപ്പോഴും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്, അവളെ കേൾക്കണം എന്നതാണ്. അങ്ങനെ അവൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് വഴി ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ശരിയായ രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പോലും സംസാരത്തിൽ അവൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, പക്ഷെ അവൾ ഷെയർ ചെയ്യുന്നത് വഴി അവളെടുക്കുന്ന തീരുമാനം വളരെ കറക്റ്റായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ചിലപ്പോൾ ചില സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പറയും, ഞാൻ കെട്ടിത്തൂങ്ങി ചത്തുകളെയും ഇപ്പം തന്നെ ഇറങ്ങിപ്പൊക്കളെയും. അത് കേട്ട് പുരുഷന്മാരാരും പേടിക്കേണ്ട കാര്യമില്ല, കാരണം അവൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ പറയും തോറും ശരിയായ ഒരു തീരുമാനത്തിലേക്ക് അവൾ എത്തുകയാണ്. കാരണം അവൾ ഷെയർ ചെയ്യുകയാണ്. ഷെയർ ചെയ്യുന്നത് വഴി അവൾക്ക് വസ്തുതകളെ കാണുവാനുള്ള കാഴ്ചപ്പാട് ശരിയായിത്തീരുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ കേൾക്കാൻ ആളുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലപ്പോൾ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിച്ചെന്ന് വരും. ആയിക്കോട്ടെ, പക്ഷേ അത് നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇരു കൂട്ടരും വളരെയധികം ജോലി തിരക്കും ഒക്കെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും പല സ്ത്രീകളും കുറേ കുറെ കഴിയുമ്പോഴേക്കും ചില ഡിപ്രഷനുമൊക്കെ ആയിട്ട് മാറുന്നത്. ഇത് സർവ്വസാധാരണമാണ്, കാരണം കേൾക്കാൻ ആളില്ല. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ കടന്നിട്ട് കുറേ കഴിയുമ്പോൾ ഒരു തരം മൗനവും ഒക്കെയായിട്ട് പയ്യങ്ങോട് മാറും. അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഹല്ലേലൂയാം ഹല്ലേലൂയാ. ഭാര്യയെ കേൾക്കുവാനുള്ള മനസ്സുണ്ടാകണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തെങ്കിലും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകെട്ടിലും അവൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും അവരൊരുപക്ഷെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് അവന് ഫ്രീ ആകാൻ പറ്റും. പുരുഷന്മാർക്ക് പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ
അവർക്ക് പലപ്പോഴും അതിന് ചില ഉത്തരങ്ങൾ കിട്ടാനും കുറച്ചും കൂടെ അവർക്ക് ഫ്രീ ആകാനും സാധിക്കും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ ഭർത്താവിനോട് പങ്കുവയ്ക്കുന്നത് വഴി എങ്കിൽ മാത്രമേ അവൾക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം ആ മേഖലയിൽ കിട്ടുകയുള്ളൂ. അവളുടെ ഭർത്താവിനോട് പങ്കുവയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലെങ്കിൽ ഭാര്യ രോഗിയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കുടുംബത്തിലേക്ക് നോക്കുക. എൻ്റെ ഭാര്യയ്ക്ക് എല്ലാം തുറന്ന് പറയുവാൻ ഞാൻ സമയം അനുവദിച്ചു കൊടുക്കാറുണ്ടോ? പ്ലീസ് റോൺ. ഡിവൈൻ ടി വി അനേകായിരങ്ങളെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പ്രേക്ഷകരുടെ ഇമെയിലിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും പ്രാർത്ഥനാ സഹായത്തിലൂടെയും സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുക എന്ന ഏക ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അനേകം വ്യക്തികളുടെ സാമ്പത്തിക സഹായവും പ്രാർത്ഥനയുമാണ് ഡിവൈൻ ടി വിയെ നയിക്കുന്നത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ ഓരോ സഹായങ്ങൾക്കും തീർച്ചയായും ധാരാളം പ്രതിഫലം നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ ദൈവവേലയിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനകളും സാമ്പത്തിക സഹായങ്ങളും ഓൺലൈനിൽ കൂടിയോ അഥവാ ഈ വിലാസത്തിലോ അയയ്ക്കുക. www.dvnonline.org or to Divine Vision Network Inc. 1791 OG Skinner Drive, Suite D, West Point, Georgia 31833, USA.